അവിടെ ഒരു ക്ലബ് ഉണ്ടായിരുന്നു. ആ ക്ലബ്ബിൽ നാടകത്തിൽ അഭിനയിക്കാൻ ഒരു നടിയെ കിട്ടാതെ വന്നപ്പോൾ അന്ന് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ അതിൽ അഭിനയിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കാവെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എത്ര 8, 5, 13, 14 വയസ്സേ ഉള്ളൂ. അവിടെ ഒരു യുവതിയുടെ ഒരു വേഷം ഞാൻ ചെയ്തു. അപ്പോൾ അവിടെ അഭിനയിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ആങ്ങളമാരുടെ കൂടെ അവർ ഈ ഏകാംഗ നാടക മത്സരത്തിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞാനും നടിയായിട്ട് അഭിനയിച്ചു. നാടകക്കാർക്കെന്ന് പറഞ്ഞാൽ ആര് മരിച്ചാലും ആര് ജീവിച്ചാലും എന്നാലും നമ്മൾ നാടകം കളിച്ചേ പറ്റുള്ളൂ. അതേസമയം സീരിയലോ സിനിമയൊക്കെ നമുക്ക് ഒരു ദിവസത്തെ ഷൂട്ടിംഗ് അവർ മാറ്റിവെക്കും. പക്ഷേ അത് ഇത് അതുപോലെയല്ല. അപ്പോൾ നാടകം നമ്മൾ എത്ര വിഷമിച്ചാലും നമ്മുടെ ഉള്ളിലെ ദുഃഖം അടക്കിക്കൊണ്ട് നമ്മൾ അഭിനയിച്ചേ മതിയാവും. അങ്ങനെയുള്ള രണ്ട് ദുരനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. ഞങ്ങളോടൊപ്പം കുടികളിലോ തൊട്ട് ഞാൻ നല്ല പൗളറാ. അപ്പന്റെ വായനപ്പിച്ചിലേക്ക് പലതും കേൾക്കേണ്ടി വരും. ഈ കുടിയേണ്ട കാര്യം മാഡത്തിന്റെ സാറ് കുടിക്കും ഒരു പെഗ് മാത്രം കുട്ടികളെയും ഒപ്പം എടുത്ത് എന്നിട്ട് അവരോട് പറയും നിങ്ങളൊന്നും കണ്ട് പഠിക്കരുതെന്ന്. പിന്നെ കരയും പിടിച്ചു നേർത്ത് പശ്ചാത്തപിക്കുന്നതാ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം എല്ലാം ഉപേക്ഷിച്ചു പോയി. പിന്നെ ഈ വീട്ടിൽ കരയാനും കലഹിക്കാനും സാറിന്റെ മരണത്തിന് പിന്നിൽ മേടമാണെന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാ അവസാനം ഈ പറയുന്നത്? അദ്ദേഹം ഈ വീടിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയാണ് മരിച്ചത്. ആ സമയം ഞാൻ പൂജ മുറിയിലായിരുന്നു. ഒരു സംഘർഷത്തിനിടയിലാണല്ലോ എന്റെയും അരവ്. ഇവിടെ ഒന്നുമില്ല. മരവിന് നിസ്സാരമായി പറയാൻ കഴിയുന്നതും ഈ സഹോദരങ്ങൾക്ക് ഗൗരവമായി തർക്കിക്കാനുള്ള എന്തോ വിഷയമുണ്ട്. ഒരു വീടാകുമ്പോ പല പല വിഷയങ്ങൾ ഉണ്ടാവും. അതിൽ ഇടപെടേണ്ട കാര്യം നിനക്കില്ല. ഈ സ്ത്രീ ഇവിടെ നിറക്കി വിടാൻ എന്റെ അമ്മയ്ക്ക് കഴിയില്ലേ? നജീർ അകത്ത് പോ. അകത്തേക്കല്ല, ഇവൾ പുറത്തേക്കാ പോകേണ്ടത്. നിന്നോട് ഇവിടെ ഇറങ്ങി പോകാൻ പറഞ്ഞത് ഈ വീടിന്റെ അവകാശിയാ. എന്താടാ അമ്മേന്ന് വിളിച്ച് പഠിക്കുന്നോ? നിനക്കിവിടെ ഇറക്കി വിടാൻ കഴിയാത്തത് എന്താ? നിന്റെ പിൻബലത്തിലാണോ ഇവിടെ ഇതിനകത്ത് കയറിയത്? പറയടാ. എനിക്കാരുടെ പിൻബലം വേണ്ട ഈ വീട്ടിൽ താമസിക്കുന്നതിന്. നാൻസി,